വാർത്തകൾ തുടരുന്നു. മറ്റു പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക്. പരാതി പരിശോധിക്കാൻ പാർട്ടി. ഇ പി ജയരാജൻ പി ജയരാജൻ പോരിനിടെ സി പി എമ്മിന്റെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. തനിക്കെതിരെ നടന്നത് വൻ ഗൂഢാലോചനയാണെന്ന പരാതി ഇ പി ജയരാജനും യോഗത്തിൽ ഉന്നയിക്കും. പി ജയരാജനെതിരെയും ആരോപണമുണ്ടാകും. പി ജയരാജന്റെ പരാതിയിൽ അന്വേഷണം വേണോ എന്ന കാര്യത്തിലും സെക്രട്ടേറിയറ്റിൽ തീരുമാനമെടുക്കും. ഇ പി ജയരാജൻ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പി ജയരാജന്റെ ആരോപണം സി പി എമ്മിനെ എത്തിച്ചത് വലിയ പ്രതിസന്ധിയിൽ. അതിൽ നിന്നും കരകയറാനുള്ള വഴി തേടുകയാണ് പാർട്ടി. എന്നാൽ തന്നെയും കുടുംബത്തെയും അവഹേളിക്കാൻ നടത്തിയ നീക്കമായിട്ടാണ് ഇ പി ജയരാജൻ ഇതിനെ കാണുന്നത്. അതിൽ അന്വേഷണം വേണമെന്ന് ജയരാജൻ പാർട്ടിയോട് ആവശ്യപ്പെടും. പി ജയരാജൻ ഉന്നയിച്ച ആരോപണം നേരത്തെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതാണ്. അതിനാൽ ഇപ്പോഴത്തെ പരാതിക്ക് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് ആവശ്യം. പി ജയരാജനെതിരെ ഇ പി അനുകൂലികൾ നൽകിയ പരാതികളും പാർട്ടിക്ക് മുന്നിലുണ്ട്. അന്വേഷണ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കട്ടെ എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട്. ഇ പിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് മാത്രമേ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് സി പി എം എത്തിച്ചേരൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടും നിർണായകമാകും. എം വി ഗോവിന്ദൻ്റെ നേതൃത്വം അംഗീകരിക്കാൻ മടികാട്ടിയ ഇ പി ജയരാജൻ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പാർട്ടി നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം വിവാദങ്ങളോട് പ്രതികരിക്കാതെ ഇന്നലെയും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കവേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് മാധ്യമ പ്രവർത്തകർ ഇ പി എ ചോദ്യങ്ങൾ കൊണ്ടു പൊതിഞ്ഞത്. ഇപ്പൊ നല്ല കാലാവസ്ഥ, ഈ രാത്രി വലിയ ചൂടാണ്. അതിനെ കുറിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഈ ചൂടുക്ക ഉണ്ട്, അതെന്ത് എന്താണെന്നുള്ളത് സന്ദേശം കൊടുക്കും. മുഖ്യമന്ത്രി ഡൽഹിയിൽ തണുപ്പാന്ന് പറയുമ്പോൾ കണ്ണൂരിൽ ചൂടാണെന്ന് ഇ പി ജയരാജൻ പറയും. ഡൽഹിയിൽ തണുപ്പാണ്, പിന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കടുത്ത തണുപ്പ്, അതിൻ്റെ ഫലമായിട്ട് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷം തന്നെ ഡൽഹിയിൽ വളരെ മലിനീകരണമാണ്. സി പി എമ്മിനകത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ്? അപ്പോൾ ഈ അന്തരീക്ഷ മലിനീകരണം നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ്. കാലാവസ്ഥാ വ്യതിയാനം അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നല്ലതുപോലെ എല്ലാവരും കൂടി ആലോചിച്ച് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് ജനങ്ങളുടെ പ്രശ്നം. ഇ പി ജയരാജനെ പോലെ തന്നെ നേതാവ് ഇങ്ങനെയുള്ള ആരോപണം വരുമ്പോൾ ഇങ്ങനെ പരിഹാസ്യമായ സംസാരമാണ് സംസാരിക്കേണ്ടത്. അങ്ങേപ്പോലൊരു മുതിർന്ന നേതാവിനെതിരെ നിരന്തരമായി ഇങ്ങനെ വരികയാണ്. അങ്ങ് പക്ഷേ അങ്ങേക്കൊരു വ്യക്തമാണോ പാർട്ടിയിൽ വിശദീകരിക്കുന്നതാണ്? പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്ത് പറയുക. ഈ ആരോപണങ്ങൾ കഴമ്പില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. താങ്കൾക്ക് ഒരു ബിനാമി ഉണ്ടെന്നും തലശ്ശേരിയിലെ വ്യവസായി രമേശ് കുമാർ ആണെന്ന് പറയും. അദ്ദേഹമാണ് ഈ ആരോപണത്തിന്റെ പിന്നിലെന്ന് പറഞ്ഞു. ശരിയാണോ? അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റിസോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാമ്പത്തിക ആരോപണം ഉണ്ടോ? എന്ത് കാര്യം പറഞ്ഞാലും പൊതുസമൂഹത്തോട് ഒന്നും പറയാനില്ലെന്നാണോ അങ്ങേ പോലെ നേതാവ് വിചാരിക്കുന്നത്? പ്രതികരിക്കാനില്ല എന്നാണെങ്കിൽ അത് അങ്ങനെയാണോ? അതായത് കഴിഞ്ഞ ദിവസം പി ജയരാജനും മാധ്യമങ്ങൾ കണ്ട് പറഞ്ഞത് പാർട്ടിക്കുള്ളിൽ ശുദ്ധീകരണമാണ് നടക്കുന്നത്, ഞാൻ തെറ്റെയ്താലും അത് പറയണം, അങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാം അതായത് തെറ്റുതിരുത്തൽ രേഖയാണ് ചർച്ച ചെയ്യുന്നതെന്നാണ്. ഒരു തരത്തിലൊരു മറുപടി ഇല്ലെന്നോ? താങ്ക് യു. ഞാനേട്ടാ, ഇതിപ്പം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം കേരള സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. മാത്രമല്ല ഇതൊരു സാമ്പത്തിക അഴിമതി ആരോപണം കൂടിയാണ്. അതിലൊന്നും ഒരു മറുപടി ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇ പി ജയരാജന്റെ ചിരി ഇത് ആരോടുള്ള ചിരിയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെൻ മോദി അന്തരിച്ചു. അഹമ്മദാബാദിലെ യു എൻ മെഹ്ത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജൂണിലായിരുന്നു ഹീരാബെൻ മോദിയുടെ 100-ാം പിറന്നാൾ. നൂറ്റാണ്ട് നീണ്ട ത്യാഗഭരിതമായ ജീവിതമായിരുന്നു അമ്മയുടേതെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ തീവ്രമായ നിലയിലായിരുന്നു ഹീരാബെനിന്റെ ആരോഗ്യസ്ഥിതി. പ്രധാനമന്ത്രി അവിടെയൊക്കെ തിരിക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രധാനമന്ത്രിയുടെ ട്വീറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? രേണുക, ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെനിനെ കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അഹമ്മദാബാദിലെ യു എൻ മെഹ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് സെന്ററിലായിരുന്നു ചികിത്സയിലായിരുന്നത്.
കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യനില അതീവ മോശമായിരുന്നു. ഇക്കാര്യം ഡോക്ടർമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ആരോഗ്യനില അത്രമേൽ മോശമായതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്നുള്ള കാര്യം തന്നെയായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ നേരിട്ടെത്തി അമ്മയെ കാണുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവർക്കും ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ആശുപത്രി അധികൃതർ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഗുജറാത്തിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഹീരാബെന്നും വോട്ട് ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും നൽകുകയും ചെയ്തതാണ്. കഴിഞ്ഞ June 18 ആണ് 100-ാം വയസ്സിലേക്ക് ഹീരാബെൻ കടന്നത്. അന്ന് ഹസ്തേശ്വർ ക്ഷേത്രത്തിൽ വിശേഷ പൂജയും മറ്റും നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു ബന്ധം ആണ് അമ്മയുമായി വെച്ച് പുലർത്തിയിരുന്നത്. പലപ്പോഴും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ, പ്രത്യേകിച്ച് ഔദ്യോഗിക യാത്രകളിൽ, എപ്പോഴും അമ്മയെ കാണുന്നതിന് വേണ്ടി ഉൾപ്പെടെ കൃത്യമായി സമയം മാറ്റിവെച്ചിരുന്നു എന്നുള്ളതാണ്. അത് പ്രധാനമന്ത്രി ആയതിനു ശേഷമോ ഈ അമ്മയ്ക്ക് കൃത്യമായ ഒരു പരിഗണന നൽകിയിരുന്നു. അതായത് താൻ രൂപപ്പെട്ടു വന്നതിൽ, അതോടൊപ്പം തന്നെ തന്റെ എല്ലാ ഉയർച്ചകളിലും വളർച്ചകളിലുമെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് അമ്മ എന്ന വ്യക്തിത്വമാണ് എന്ന് പ്രധാനമന്ത്രി നേരത്തെയും അഭിപ്രായപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ വ്യത്യസ്തനാക്കുന്നത് ഇത്തരത്തിൽ, അതായത് വലിയ പദവി അലങ്കരിക്കുമ്പോഴും അവരുടെ കുടുംബാംഗങ്ങളെ ഒന്നും തന്നെ ഈ പ്രധാനമന്ത്രി പദവുമായി ബന്ധപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച വിവരങ്ങൾ പോലും മാധ്യമങ്ങൾ പോലും അധികം റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. കാരണം പ്രധാനമന്ത്രി എന്ന ഒരു പദവിയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു പക്ഷേ ഹീരാബെന്നിന്റെ നിശ്ചയദാർഢ്യം കൂടിയാണോ അതിന് പിന്നിലുള്ളത്? പ്രധാനമന്ത്രിയുടെ ഏറ്റവും ഇപ്പോഴത്തെ ട്വീറ്റിൽ പോലും മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ള വ്യക്തിത്വമായിരുന്നു ഹീരാബെന്റേതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മതകൻ സാധാരണ ചുറ്റുപാടിൽ നിന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയരുന്നു, അപ്പോൾ പോലും തന്റെ ജീവിതചര്യയോ ജീവിത സാഹചര്യങ്ങളോ മാറ്റാൻ ഇഷ്ടപ്പെടാതിരുന്നത് അത് ഹീരാബെന്നിന്റെ തന്നെ ഒരു തീരുമാനമായിരുന്നു. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴായി പല അഭിമുഖങ്ങളിൽ ഉൾപ്പെടെ അമ്മയുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രൂപപ്പെടുത്തിയതിൽ, അതായത് നരേന്ദ്ര ദാമോദരനെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് അമ്മയാണ് എന്ന് പലപ്പോഴായി അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നേരത്തെ RSSമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴും BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോഴുമെല്ലാം താനൊരു രാജ്യസേവകനാണ് എന്നാണ് പ്രധാനമന്ത്രി എപ്പോഴും വിശേഷിപ്പിക്കാറ്. അത്തരത്തിൽ തന്നെ പരിമപ്പെടുത്തിയെടുത്തിയതും രൂപപ്പെടുത്തി എടുത്തതും അമ്മയാണ് എന്ന് തന്നെയാണ് നരേന്ദ്രമോദി പലപ്പോഴായി അഭിപ്രായപ്പെടുകയും ചെയ്തത്. ഈ പ്രധാനമന്ത്രി ആയതിനു ശേഷം എന്തുകൊണ്ട് ഇത്രമേൽ വൈകാരികമായ ബന്ധമുള്ള അമ്മയെ ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നില്ല? അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് ഔദ്യോഗിക വസതിയും മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. സാധാരണ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ അത്തരം സൗകര്യങ്ങൾ എല്ലാം തന്നെ പ്രയോജനപ്പെടുത്താറുണ്ട് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉൾപ്പെടെ. എന്നാൽ അതൊന്നും പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല. അതിലും അതിലേക്കും തന്നെ നയിക്കുന്നത് അമ്മ നൽകിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ തന്നെയാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുകയും ചെയ്തിട്ടുള്ളത്. എപ്പോഴും ഗുജറാത്തിൽ എത്തുമ്പോഴെല്ലാം പ്രധാനമന്ത്രി അമ്മയെ കാണുകയും അമ്മയോട് അടുത്തിരിക്കുകയും പലപ്പോഴായി പാദപൂജ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പലപ്പോഴായി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനമന്ത്രി ആയതിനു ശേഷം ആണ് നരേന്ദ്രമോദിയുടെ അമ്മ അധികം മാധ്യമങ്ങളും വാർത്തയാക്കി തുടങ്ങിയിരുന്നത്. അതിനു മുമ്പ് അത്രമേൽ പരിചിതമായിരുന്നില്ല. അതാണ് സൂചിപ്പിച്ചത്, അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ പോലും മാധ്യമങ്ങൾ അധികം ശ്രദ്ധ നൽകാത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ ഇടം നൽകാതിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അതോടൊപ്പം മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ അമ്മ എന്ന നിലയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ ഒന്നും തന്നെ ഹീരാബെന്നിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ മാത്രം
ആണ് എപ്പോഴും വീരാഭൻ ഇടപെട്ടിരുന്നത്. ആഗ്രഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ് അഭിലാഷ്. പ്രധാനമന്ത്രി എപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സാധാരണക്കാരനായിരുന്നു എന്നത് ഓർമ്മിപ്പിക്കാറുണ്ട്. ഒരു സാധാരണക്കാരനായി ജീവിതം തുടങ്ങി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തിയ വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണവിവരം അറിയിച്ചുകൊണ്ടുള്ള ട്വീറ്റിൽ, ബുദ്ധി കൊണ്ട് ജോലി ചെയ്യുക, ശുദ്ധിയോടെ ജീവിക്കുക എന്ന് അമ്മ ഓർമ്മപ്പെടുത്തിയിരുന്ന കാര്യം പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ശുദ്ധി ഉറപ്പുവരുത്തുക എന്നുവെച്ചാൽ അഴിമതിയോ അത്തരം കാര്യങ്ങളോ ഉണ്ടാകാതെ ശുദ്ധിയോടെയുള്ള ജീവിതം നയിക്കുക എന്നത് അദ്ദേഹം അമ്മയിൽ നിന്ന് ലഭിച്ച ഉപദേശമായി ഓർത്തെടുക്കുകയാണ്. അങ്ങനെ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ രൂപപ്പെടുത്തിയതിൽ, പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ചതിൽ, ഒരു സാധാരണക്കാരനിൽ നിന്ന് പ്രധാനമന്ത്രി പദത്തിൽ വരെയുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ അമ്മ എന്ത് ഒക്കെ പങ്കാണ് വഹിച്ചിട്ടുള്ളത്? രേണുക സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ, ഗുജറാത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവിടെ നിന്ന് ആണ് അദ്ദേഹം ഈ RSS-ലും അതോടൊപ്പം തന്നെ BJP-യിലും സജീവ പ്രവർത്തകനാവുകയും അങ്ങനെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അടക്കം എത്തുകയും ചെയ്തത്. ഈ ഒരു യാത്രയിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് അമ്മയാണ് എന്ന് പ്രധാനമന്ത്രി തന്നെയാണ് പലപ്പോഴായി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉൾപ്പെടെ നേരിടുന്നതും ഈ കുടുംബ കാര്യങ്ങളിലും തന്നെയാണ് പലപ്പോഴായി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ പ്രധാനമന്ത്രിയെ അടക്കം വിമർശിച്ചിട്ടുണ്ട്. പല പ്രത്യേകിച്ച് ഈ വിലവർദ്ധനവിന്റെയൊക്കെ സമയത്ത് അത്തരം ചില പരാമർശങ്ങൾ, അതായത് കുടുംബത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും, അദ്ദേഹം ആ രീതിയിലല്ലല്ലോ എന്ന തരത്തിലൊക്കെയുള്ള നേരത്തെയും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും പ്രധാനമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് മുതിർന്നിട്ടില്ല. മറിച്ച് അദ്ദേഹം എപ്പോഴും ഈ അമ്മയുടെ കാര്യങ്ങളിൽ മാത്രമായിരുന്നു വാചാലനാകുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. രേണുക സൂചിപ്പിക്കുന്നത് പോലെ വളരെ കൃത്യമായ ഒരു ജീവിത മാതൃക തനിക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത് അമ്മയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഏറ്റവും സംശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ ഉടമയായിരിക്കണം താൻ എന്ന് തീരുമാനിച്ചതിന് പിന്നിലും അമ്മയാണ് എന്ന് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് അഭിമുഖങ്ങൾ, അതോടൊപ്പം തന്നെ ലേഖനങ്ങളിൽ ഉൾപ്പെടെ എഴുതി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പകാലത്ത് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് തങ്ങളെ വളർത്തിയത് എന്നും അപ്പോഴും സത്യസന്ധമായി പ്രവർത്തിക്കുക, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്നത് അമ്മയിൽ നിന്ന് ലഭിച്ച അറിവും സമ്പാദ്യവുമാണ് എന്ന് പലപ്പോഴായി പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഇത്തരം പദവികൾ എല്ലാം വഹിക്കുമ്പോൾ പോലും സാധാരണ നിലയിൽ കുടുംബ അംഗങ്ങൾക്ക് വലിയ പരിഗണന ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്നാൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ യാത്രകളിലോ അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും സന്ദർശനങ്ങളിലോ ഒന്നും തന്നെ കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, അമ്മയെ ഒന്നും ഒരിക്കലും കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് കാരണമായി പറയുന്നത് അമ്മ തന്നെയാണ് എന്നാണ്. പ്രത്യേകിച്ച് അമ്മയായിരുന്നു തനിക്ക് മാതൃകയായി മാറിയിട്ടുള്ളത്, തനിക്ക് മാർഗദീപം തെളിച്ചിട്ടുള്ളത് അമ്മ തന്നെയായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ബാല്യകാലത്ത് വലിയ ജീവിത ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ നേരിട്ട സമയത്തും അമ്മ ആയിരുന്നു കൃത്യമായി മുന്നോട്ട് നയിച്ചത് എന്ന് പ്രധാനമന്ത്രി പലപ്പോഴായി അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചത്, അതായത് ഒരു പ്രധാനമന്ത്രി എന്ന പദവിയിൽ നിന്നുകൊണ്ടുള്ള ഹീരാബെന്നിനെ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അതിന് അപ്പുറത്ത് പ്രധാനമന്ത്രി വൈകാരികമായ ഒരു സാധാരണക്കാരിയായ സ്ത്രീയ എന്ന നിലയിൽ മാത്രമേ നമുക്ക് ഹീരാബെന്നിന്റെ ദൃശ്യങ്ങൾ പോലും കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഈ അമ്മ ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പകാലത്ത് ദാരിദ്ര്യം നിറഞ്ഞ, അത് ഇന്ത്യയുടെ ഒരു പൊതുസ്ഥിതി കൂടി ആയിരുന്നു. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ ലബ്ധിയുടെ കാലഘട്ടത്തിലെല്ലാം ഇന്ത്യയിലെ മധ്യവർഗ കുടുംബങ്ങളെല്ലാം വലിയ ദുരിതം ആണ് അനുഭവപ്പെട്ട് ഇരുന്നത്. ഈ അങ്ങനെ ദുരിതം അനുഭവിച്ചപ്പോൾ കുടുംബത്തെ ഒറ്റയ്ക്ക് പോറ്റിയിരുന്നു, കുടുംബത്തെ ഒറ്റയ്ക്ക് നയിച്ചത് അമ്മയാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുമാത്രവുമല്ല അയൽ വീടുകളിൽ ഉൾപ്പെടെ പോയി അധ്വാനിച്ച് ആണ് പണം ഉണ്ടാക്കിയിരുന്നത് എന്നും പാത്രം കഴുകിയും ഒരു ജീവിതമായിരുന്നു ഹീരാബെന്റേത്. എന്തായാലും അന്ത്യം സംഭവിച്ചിരിക്കുന്നു. KP അഭിലാഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇടവേള
യു ഡി എഫ് ഏകോപന സമിതി യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. രാവിലെ 10 സ്വകാര്യ ഹോട്ടലിലാണ് യോഗം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. ബഫർ സോൺ, കെ റെയിൽ സമരങ്ങളും പിണറായി സർക്കാരിനും സി പി എം നേതാക്കൾക്കും എതിരായ സമര പരിപാടികളുമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. മൃദു ഹിന്ദുത്വത്തിലൂന്നിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പരാമർശങ്ങൾ, അരയിൽ ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ വെളിപ്പെടുത്തൽ, വിഷയത്തിൽ കെ സുധാകരന്റെ പ്രതികരണം എന്നിവയും യോഗം ചർച്ച ചെയ്യും. ലീഗ് വർഗീയ കക്ഷിയല്ലെന്ന സി പി എം നേതാക്കളുടെ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ യോഗത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്നാണ് വിലയിരുത്തൽ. മുസ്ലിം ലീഗിനെ പിളർത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായി ഇടത് എംഎൽഎ കെ ടി ജലീൽ. ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെ രക്ഷിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചെന്ന ആരോപണത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ കറുത്ത കരങ്ങളാണെന്ന് ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു. പിളർപ്പ് ഭീഷണി സൃഷ്ടിച്ച് കോൺഗ്രസിന്റെ തൊഴുത്തിൽ തന്നെ ലീഗിനെ നിർത്താനുള്ള സുധാകര കുബുദ്ധി കാണാതെ പോയാൽ ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരും. ഇത് തിരിച്ചറിയാൻ നേതൃത്വത്തിനും അണികൾക്കും കഴിഞ്ഞില്ലെങ്കിൽ മുടക്കച്ചരക്കായി കേരള രാഷ്ട്രീയത്തിൽ ലീഗ് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ജലീൽ കുറിപ്പിൽ പറയുന്നു. വല്ലഭന് പുല്ലും ആയുധം എന്ന ചൊല്ല് പലതവണ അന്വർത്ഥമാക്കിയിട്ടുണ്ട് വിഖ്യാത ഡ്രമ്മർ ശിവമണി. കയ്യിൽ കിട്ടുന്ന ഏതുപകരണത്തിലും താളപരീക്ഷണങ്ങൾ നടത്തുന്ന ശിവമണിയുടെ പുതിയ ഒരു പ്രകടനം കാണാം. കോഴിക്കോട് റാവിസ് കടവ് റിസോർട്ടിലെ കേരളീയം റെസ്റ്റോറന്റിലെ പാത്രങ്ങളിലായിരുന്നു ശിവമണിയുടെ പ്രകടനം. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.